ഹായ് എവരിവൺ, ദിസ് ഈസ് മെർവിൻ. വെൽക്കം ടു ദിസ് ന്യൂ എപ്പിസോഡ് ഫ്രം മെർവിൻ ടോക്സ്. മ്യൂസിക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനലിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ്സ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡ്സ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ടു ഫൈൻഡ് ഇറ്റ് ഹിയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഞ്ച് വളരെ റെയർ ആയിട്ടുള്ള സോങ്ങുകളെ കുറിച്ചാണ്. പാട്ടുകൾ റെയർ ആവുന്നതിന് പല പല കാരണങ്ങളുണ്ട്. അത് വന്നിട്ടുള്ള വർഷം അല്ലെങ്കിൽ വന്ന സാഹചര്യം, അത് അതിൻ്റെ മ്യൂസിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ മ്യൂസിക് തിയറി ആസ്പെക്ട്സ്, ഇങ്ങനത്തെ പല പല കാരണങ്ങൾ കൊണ്ടൊരു പാട്ട് റെയർ ആവാം. പക്ഷേ ഇവിടെ ഞാൻ റെയർ എന്ന് പറയുന്ന ഈ അഞ്ച് സോങ്ങുകളുടെ പ്രത്യേകത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ്. കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കോമ്പിനേഷനിലുള്ള പാട്ടുകളാണ് ഈ പറയുന്ന അഞ്ച് പാട്ടുകൾ. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 1975 ഇറങ്ങിയിട്ടുള്ള ഒരു മലയാളം മൂവിയുണ്ട്, പെൺപട എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. എസ്പെഷ്യലി അതിൽ വെള്ളിത്തേൻ കിണ്ണംപോൾ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അത് പാടിയിരിക്കുന്നത് പി ജയേന്ദ്രൻ സാറാണ്. അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് ഭരണിക്കാവ് ശിവകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ലിറിക്സ് റൈറ്ററാണ്, പഴയ പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ആർ കെ ശേഖർ എന്ന് പറയുന്ന എ ആർ റഹ്മാൻ്റെ ഫാദറാണ് അതിൻ്റെ കമ്പോസറായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. 2006 അമൃത ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഭരണിക്കാവ് ശിവകുമാർ, അതായത് ഈ പടത്തിൻ്റെ ലിറിക്സ് റൈറ്റർ, വി ആർ പ്രസാദ്, ഗിരീഷ് പഞ്ചേരി, ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലകത്ത് ഈ ഭരണിക്കാവ് ശിവകുമാർ സാറ് പറയുന്നുണ്ടായിരുന്നു ആ പാട്ട് ആക്ച്വലി ചെയ്തിരിക്കുന്ന എ ആർ റഹ്മാനാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ, 1975 എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള എ ആർ റഹ്മാൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ട്യൂൺ എന്ന് പറയുന്നത് ഈ പറയുന്ന വെള്ളിത്തേൻ കിണ്ണം പോലെ എന്നുള്ള സോങ് ആണ്. ആക്ച്വലി ക്രെഡിറ്റ് ലിസ്റ്റിൽ ആർ കെ ശേഖർ എന്നുള്ള രീതിയിലാണ് കമ്പോസർ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ എ ആർ റഹ്മാനാണ് അതിൻ്റെ സോങ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ പറയുന്ന ഭരണിക്കാവ് ശിവകുമാർ സാർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഞാൻ ആ ഇൻഫർമേഷൻ വേറെ എവിടുന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയാം, അതിൻ്റെ ലിറിക്സ് റൈറ്റർ അത് ഡയറക്റ്റ്ലി പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ 1991-90 വന്നിട്ടുള്ള യോധ അല്ലെങ്കിൽ റോജ എന്നുള്ള ഈ രണ്ട് സിനിമയിലൂടെ അല്ല ആക്ച്വലി എ ആർ റഹ്മാൻ ആദ്യമായിട്ട് ഒറിജിനൽ കോമ്പോസിഷൻ എന്നുള്ള രീതിയിൽ ചെയ്തു വന്നിട്ടുള്ളത്. 8 വയസ്സിൽ 1975 ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളിത്തേൻ കിണ്ണം പോലെ എന്നുള്ള സോങ് ആണ് ഇൻ എഫക്റ്റ് എ ആർ റഹ്മാൻ്റെ ആദ്യത്തെ സോങ്. രണ്ടാമത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ഇൻസ്റ്റൻസ് ആണ്. ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിലെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള രണ്ട് മെയിൻ കമ്പോസേഴ്സാണ്, ഒന്ന് MSP പിന്നെ ഒന്ന് രാജ സാർ. ഇവർ രണ്ടുപേരും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സോങ്സ് ആണ്. അതായത് അവർ 3 സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പം 2 സോങ് MSP ആയിരിക്കും ചെയ്യാം, 3 സോങ് ഇളയരാജ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന പാട്ടുകൾ. അപ്പോൾ ആക്ച്വലി നമുക്ക് അറിയില്ല ഇത് ആരാണ് ട്യൂൺ ചെയ്ത്, ആരാണ് ഓർക്കസ്ട്രേറ്റ് ചെയ്തതെന്നുള്ളത് അറിയില്ല. 3 സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 1994 ഇറങ്ങിയിട്ടുള്ള സെന്തമിഴ് സെൽവൻ എന്ന് പറഞ്ഞ മൂവിയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ട്യൂൺസ് എല്ലാം, അതിലുള്ള ഓൾമോസ്റ്റ് 5-6 പാട്ടുകളുണ്ട്, അതിൻ്റെ ട്യൂണുകളെല്ലാം കമ്പോസ് ചെയ്തിട്ടുള്ള MSVയും അതിൻ്റെ ഓർക്കസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഇളയരാജ സാറുമാണ്. അപ്പോൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള രണ്ട് ആളുകൾ ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടി കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി റെയർ. ഈ സെന്തമിഴ് സെൽവൻ എന്ന് പറയുന്ന 1994 ഇറങ്ങിയിട്ടുള്ള മൂവിയിലെ എല്ലാ പാട്ടുകളും എഴുതിയിരിക്കുന്ന വാലി എന്ന് പറയുന്ന ലെജൻഡറി ലിറിക്സ് റൈറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ പാട്ടുകളെല്ലാം പാടിയിരിക്കുന്ന SPB ചിത്ര അങ്ങനെയുള്ളവരാണ്. അതിലെ പാട്ട് ഈസ് എ പാട്ട് എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്, SPB സോളോ ആയിട്ട് പാടിയിട്ടുള്ള സോങ് ആണ്. ഈ സോങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ഈ പാട്ടാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കുന്നത്, കാരണം വേറെയും പാട്ടുകളുണ്ടെങ്കിലും ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് MSV എന്നുള്ള കമ്പോസറിൻ്റെ ഒരു കമ്പോസിംഗ് വിർച്വോസിറ്റി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും അതുപോലെ ഇളയരാജ എന്ന് പറയുന്ന കമ്പോസറിൻ്റെ ഓർക്കസ്ട്രേഷൻ സ്കില്ലും വളരെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സോങ് കൂടിയാണ്. നിങ്ങളത് കേട്ടു നോക്കാൻ ഞാൻ ഇതിൻ്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ഡിസ്റ്റിങ്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും. MSVയുടെ സൗണ്ടിങ്ങും ഇളയരാജ സാറിൻ്റെ സൗണ്ടിങ്ങും എങ്ങനെയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഐഡൻറ്റിറ്റി അവർ കീപ്പപ്പ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഇത് പാടിയിരിക്കുന്ന SPB ആണ്. നമുക്കറിയാലോ SPB സാറിൻ്റെ ഒരു സിംഗിങ് കേപ്പബിലിറ്റി, ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അത് റെൻഡർ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. കൂടാതെ എൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്ന വാലി എന്ന് പറയുന്ന ലെജൻഡറി ലിറിക്സ് റൈറ്റർ ആണ്. സോ ഈ ഒരു കോമ്പിനേഷൻ, ഐ ഡോണ്ട് തിങ്ക് ഇത്ര റെയർ ആയിട്ടുള്ള സോങ്ങുകൾ നമുക്ക് ഇനി കിട്ടുമെന്ന് ഐ ഡോണ്ട് തിങ്ക്. സോ പ്ലീസ് ഡു എൻജോയ് ഇറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി തേർഡ് സോങ്. നിങ്ങൾ ഭരതൻ എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻജീനിയസ് ടാലൻറ്റിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിലിമൊക്കെ കാണുന്ന ആളുകൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു. ഫിലിം ഡയറക്ഷനിലേക്ക് വന്നു. അദ്ദേഹം പത്മരാജൻ സാറുടെ കൂടെയൊക്കെ വളരെയധികം ബ്യൂട്ടിഫുൾ മൂവീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ഈ പറയുന്ന സകല കലാവല്ലഭൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം, പുള്ളി ഒരു ആർട്ട് ഡയറക്ടറും ഒരു ആർട്ടിസ്റ്റും ഒരു ഫിലിം മേക്കറും ഡയറക്ടറും മാത്രമായിരുന്നില്ല, ഹി വാസ് ഓൾസോ എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. മ്യൂസിക് നന്നായി എൻജോയ് ചെയ്യാനും മ്യൂസിക്കിനെ ശരിക്കും മനസ്സിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അദ്ദേഹം വളരെ മുകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകൾ ഭയങ്കര അധികം ഫേമസ് ആണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള രാഗം എന്ന് പറയുന്നത് ഹിന്ദോളം എന്ന് പറയുന്ന രാഗമാണ്. Early 90s ഇറങ്ങിയിട്ടുള്ള ഒരു മൂവിയായിരുന്നു കേളി എന്ന് പറയുന്ന മൂവി. ജയറാമും ചാർമിളയൊക്കെ അഭിനയിച്ചിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു.
ഈ പടത്തിലെ മ്യൂസിക്കും ചെയ്തിട്ടുള്ളത് ഭരത് എന്ന് പറയുന്ന ഡയറക്ടറാണെന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീനിയസ് ശരിക്കും മനസ്സിലാക്കാം. ഡയറക്ഷൻ, ആർട്ട് ഡയറക്ഷൻ, പെയിൻറ്റിങ് അങ്ങനത്തെ ആ ഒരു കലയുടെ ആ ഏരിയകളൊക്കെ അദ്ദേഹത്തിന് അറിയാമെങ്കിലും മ്യൂസിക്കിലും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുണ്ടെന്ന് അറിയുമ്പം നമ്മളിങ്ങനെ നമിച്ചു പോകാന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം സി, ഒരു പാട്ട് ചെയ്യുക, ഒരു 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 പാട്ടിന് ലിറിക്സ് എഴുതുക എന്ന് പറയുന്നത് പ്രോബ്ലി പല ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് സാധാരണഗതിയിലുള്ള ആളുകളിലേക്ക് എത്തിച്ച് ആ പാട്ടിനെ ഹിറ്റാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. അതാണ് നമുക്ക് ഈ പാട്ടിലൂടെ സംഭവിച്ചിട്ടുള്ളത്. താരം വാൽക്കണ്ണാടി നോക്കി എന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ളത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സോങ് ആണ്. പല ആളുകൾക്കും ഈ പാട്ട് താരം വാൽക്കണ്ണാടി നോക്കി എന്നുള്ള പാട്ട് ചെയ്തിരിക്കുന്ന ഭരതനാണെന്ന് അറിയില്ല. അപ്പം അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു പാട്ട് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് എടുത്തിട്ടുള്ളത്. സോ പ്ലീസ് ഡു എൻജോയ് ഇറ്റ്. അപ്പം നാലാമത്തെ സോങ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സോങ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനിത് റെഫറൻസ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കറുത്ത പെണ്ണ എന്ന് പറയുന്ന തേന്മാവിൻ കോപത്ത് എന്നുള്ള മൂവിയിലെ സോങ് ആണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചിലപ്പം, അതായത് സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു സോങ് ആയിരുന്നില്ല ഇത്. ഓണവില്ല് എന്ന് പറയുന്ന ഒരു ആൽബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു സോങ് ആണ്. ഇതിൻ്റെ കമ്പോസേഴ്സ് അപ്പോഴും വേണി ഇഗ്നേഷ്യസ് തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ലിറിക്സ് റൈറ്ററാണ്. ഈ പാട്ട് ആൽബത്തിൽ പാടിയിരിക്കുന്നത് സുജാത, അതുപോലെ തന്നെ എം ജി ശ്രീകുമാർ, ഇവർ രണ്ടുപേരാണ് പാടിയത്. പക്ഷേ ഇത് സിനിമയിലേക്ക് വന്ന സമയത്ത് കമ്പോസേഴ്സ് ബേണി ഇഗ്നേഷ്യസ് തന്നെയായിരുന്നു, പാടിയിരിക്കുന്നത് ചിത്രചേച്ചി അതുപോലെ തന്നെ എം ജി ശ്രീകുമാറാണ്. പക്ഷേ ഇതിൻ്റെ ലിറിക്സ് സിനിമയിലേക്ക് വന്ന സമയത്ത് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. പക്ഷേ ഇതിൻ്റെ ലിറിക്സിനൊരു വലിയൊരു പ്രത്യേകത ഉണ്ട്. അതായത് ആദ്യത്തെ രണ്ട് ലൈൻ, കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി, ഈ രണ്ട് ലൈൻ അതുപോലെ വെച്ചിട്ടാണ് ബാക്കി മുഴുവൻ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ കേൾക്കുന്ന സിനിമയുടെ പാർട്ടായിട്ട് കേൾക്കുന്ന കറുത്ത പെണ്ണേ എന്നുള്ള സോങ്ങിൻ്റെ ലിറിക്സിൽ ആദ്യത്തെ രണ്ട് ലൈൻ എഴുതിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയും ബാക്കി എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഇത് ചിലപ്പോൾ അങ്ങനെ തന്നെ വേണമെന്ന് വിചാരിച്ച് ഒരു കൊളാബറേറ്റീവ് രീതിയിൽ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കില്ല. പക്ഷേ ആ പാട്ടിൻ്റെ ട്യൂണും ആ ലിറിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ വന്നതാവാം. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ലിറിക്സ് റൈറ്റേഴ്സ് കൈവച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് അത് അറിഞ്ഞപ്പോൾ ഐ ഫെൽ റിയലി ഹാപ്പി. കാരണം കൊളാബറേഷനിലൂടെ നമ്മൾ ചിലപ്പം ഒരിക്കലും വിചാരിക്കാത്ത ബ്യൂട്ടിഫുൾ ഔട്ട്കം ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ വന്നിട്ടുള്ളൊരു പാട്ടാണത്. അഞ്ചാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അതായത് രണ്ട് ഡിഫറെൻറ്റ് ലിറിക്സ് റൈറ്റേഴ്സ്, ഇതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ഷിബു ചക്രവർത്തി, ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ പോലെ തന്നെ കൈതപ്പുറം ഗിരീഷ് പുത്തഞ്ചേരി, ഇവർ രണ്ടുപേരും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളൊരു സോങ് ഉണ്ട്. കൈക്കുടുന്ന നിലാവ് എന്ന് പറഞ്ഞിട്ട് 1998 ഇറങ്ങി, കമൽ സാർ ഡയറക്റ്റ് ചെയ്ത്, രഞ്ജിത്ത് എഴുതി, ദിലീപ് ജയറാം, ശാലിനി ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിലെ മലയണ്ണാർ കണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, അത് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അതുപോലെ തന്നെ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ രണ്ട് ലിറിക്സ് റൈറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പാർട്ട് മ്യൂസീഷ്യൻ പാർട്ട് ലിറിക്സ് റൈറ്റർ എന്നുള്ള രീതിയിലാണ്. രണ്ടാൾക്കും വളരെ നല്ല മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും ഒന്നിച്ച് വന്നപ്പം ഈ ഒരു സോങ്ങും വളരെയധികം സ്പെഷ്യലായി മാറി. അപ്പോൾ ഇനി നിങ്ങൾ ഈ സോങ്ങുകളൊക്കെ വീണ്ടും ഒന്ന് എടുത്ത് കേൾക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല സോങ്ങുകളും ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള, ഇല്ലെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാത്തിൻ്റെ ലിങ്ക് കൊണ്ട് നിങ്ങൾ അതെല്ലാം കേട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇതുപോലുള്ള റെയർ സോങ് കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. സോ ദാറ്റ് ഐ ക്യാൻ ഓൾസോ ലേൺ. കാരണം ഞാനിതും പലപ്പോഴും പല സ്ഥലങ്ങളിലെ ആളുകളടുത്ത് ചോദിച്ചും ഇൻ്റർവ്യൂസ് കണ്ടും പല റൈറ്റപ്സ് ഒക്കെ വായിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കതൊരു പുതിയ അറിവായിരിക്കും നിങ്ങളത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ അത്രയാണ് ഈ എപ്പിസോഡിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സോ എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വരുന്നവരെ